ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ ഒരു ജിമെയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയായിരിക്കും കാണിക്കുക? നമ്മളത് ഓൺ ചെയ്ത് മറ്റുള്ളവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ എന്തെല്ലാം വരും, അതുപോലെ അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും വരും അവരുടെ മൊബൈൽ ഫോണിൽ എന്നാണ് ഈ വീഡിയോയിലേക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ സുരക്ഷിതമാണോ എന്ന് അറിയാൻ നിങ്ങൾ മൊബൈൽ ഫോണല്ലാത്ത വേറെ ആരെങ്കിലും മൊബൈൽ ഫോണിൽ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഗൂഗിളിൻ്റെ സെറ്റിങ്സ് ആയ ഭാഗം മുകളിലായിട്ടുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ ആഡ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒന്ന് ലോഡിംഗ് ആവും. ലോഡിംഗ് ആയതിനു ശേഷം നിങ്ങൾ ഇവിടെ എൻ്റർ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ അടിക്കുക. ഇമെയിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ചോദിച്ചും ഏതൊരു ജിമെയിൽ ലോഗിൻ ചെയ്യുമ്പോൾ അടുത്തത് ലോഗിൻ ചെയ്ത് നെക്സ്റ്റ് അടിച്ചാൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇങ്ങനെയായിരിക്കും കാണിക്കുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെ ഇപ്പോൾ വേറെ ഒരാളിപ്പോൾ ജിമെയിൽ പാസ്വേഡും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ ഗെറ്റ് 1 ടൈം സെക്യൂരിറ്റി കോഡ് പറഞ്ഞാണ് ഒരു കോഡുണ്ട്. അഥവാ ഇമ്മ ക്ലിക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ കൊണ്ടുപോയ ആൾ പാസ്വേഡും കൊണ്ട് ഇമെയിലും കൊണ്ട് പോയ ആൾ ഈ സെക്യൂരിറ്റി കോഡ് അടിക്കണം. ഇവിടെ കുറേ ടൈപ്പ് ചെയ്യും, കാര്യമൊന്നും ഉണ്ടാവില്ല, തുറക്കാൻ കിട്ടില്ല. അടുത്ത നിങ്ങൾക്ക് കാണാം ടൈപ്പ് എസ് ഓൺ യുവർ ഫോൺ ഓർ ടാബ്ലറ്റ്. ഇമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ോട്ട്. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ്, നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് കോഡ് കൊടുക്കാനുള്ളത്. അതിന് ഫോൺ നമ്പർ നമ്മൾ ഈ ഒരു മൊബൈലടക്കം ഫോണടക്കം നമ്മളെ അടുത്തല്ലേ, അപ്പോൾ ഈ കോഡ് എങ്ങനെ കിട്ടും? അപ്പോൾ ഇതുകൊണ്ടാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ. ഒരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ, പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും തുറക്കാം. അത് എങ്ങനെ വേണമെങ്കിലും മൊബൈൽ ഫോൺ നിങ്ങളടുത്ത് ഉണ്ടായാലും അത് തുറക്കാൻ പറ്റും. പക്ഷേ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡും ജിമെയിലും കൊണ്ടുപോയാൽ തന്നെ അത് കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നല്ലതാണോ അല്ലയെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ പേജുണ്ട്, അബ്ദുൽ ടെക് വ്യൂ എന്ന് പറഞ്ഞ ഒരു പേജുണ്ട്, ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എൻ്റെ വീഡിയോ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.